ഞാനേ ആദ്യം ഈ പുതിയതായിട്ട് വാങ്ങിയ ഡിയോറിന്റെ ലിപ്സ്റ്റിക് ഒന്ന് തേച്ച് പിടിപ്പിച്ചോട്ടെ. ഒരുപാട് കഴിവുകളുള്ള നിരവധി സ്ത്രീകളാണ് ആരുമറിയാതെ നമുക്കിടയിൽ കടന്നു പോകുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി സ്ത്രീകൾക്ക് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരിടം കിട്ടി. അങ്ങനെ നിരവധി പേർ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ താരമായി മാറിയിട്ടുമുണ്ട്. അത്തരത്തിൽ ഇൻസ്റ്റഗ്രാമിലൂടെ താരമായ ആളാണ് റീന ജോൺ. റീന ജോൺ എന്ന പേര് ചിലപ്പോൾ അറിയില്ല എങ്കിലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നവർ ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ള മുഖമാണ് ഇത്. ഞാനേ ആദ്യം ഈ പുതിയതായിട്ട് വാങ്ങിയ ഡിയോറിന്റെ ലിപ്സ്റ്റിക് ഒന്ന് തേച്ച് പിടിപ്പിച്ചോട്ടെ. ഓൾറെഡി ഞാൻ തേച്ചു. ഇത് ഡിയോർ റോയിജ് 666 നമ്പറാ. ഒന്ന് തേച്ച് പിടിപ്പിച്ചോട്ടെ. ഇത്തരം റീൽസുകളിലൂടെ എത്തുന്ന ഒട്ടുമിക്ക ആളുകൾക്കും വിമർശനങ്ങൾ കിട്ടുന്നതും പതിവാണ്. അതുതന്നെയാണ് തിരുവനന്തപുരംകാരി റീന ജോണിനും പറയാനുള്ളത്. റീൽസ് വീഡിയോയിലൂടെ എത്തി ആദ്യം വിമർശനവും, എന്നാൽ അടുത്തറിഞ്ഞപ്പോൾ കയ്യടിയും ലഭിച്ച താരം കൂടിയാണ് ലണ്ടൻ മലയാളിയായ റീന ജോൺ. ഏകദേശം 60K ഫോളോവേഴ്സാണ് ഇൻസ്റ്റഗ്രാമിൽ റീന ജോണിനുള്ളത്. റീനയുടെ വെറൈറ്റി റീൽസുകൾ കാണാനിപ്പോൾ ആരാധകർ ഏറെയുണ്ട്. തിരുവനന്തപുരം സ്വദേശിയായ റീന ജോൺ ഒരു മലയാളം അധ്യാപിക കൂടിയായിരുന്നു. തുടക്ക സമയത്ത് റീന ചേച്ചിയുടെ ഡാൻസ് വീഡിയോകൾക്ക് മുഴുവൻ നെഗറ്റീവ് കമന്റ്സുകളായിരുന്നു കിട്ടിയതെങ്കിൽ ഇന്ന് റീനയുടെ വീഡിയോസിന് നിറഞ്ഞ കയ്യടിയാണ് ലഭിക്കുന്നത്. എന്നാൽ നെഗറ്റീവ് കമന്റുകൾ വരുന്നതൊന്നും റീന ചേച്ചിക്ക് ഒരു പ്രശ്നമേ അല്ല. മറ്റൊരാൾ പറയുന്നത് കേട്ടാൽ താൻ വിഷമിക്കേണ്ട കാര്യമില്ല എന്നും, പറയുന്നവരുടെ മെന്റാലിറ്റി ആണെന്നും, പറയുന്നതൊക്കെ അതിന്റെ വഴിക്ക് പോകട്ടെ എന്നുമാണ് റീന ചേച്ചി പറയുന്നത്. പ്രായം ഇത്രയൊക്കെ ആയില്ലേ, ഇനി എന്തിനാണ് ഈ കോപ്രായങ്ങൾ എന്ന് പറയുന്നവർക്കും റീന ജോണിന്റെ മറുപടിയുണ്ട്. പ്രായം ഒരു പ്രശ്നമേ അല്ല, മനസ്സാണ് എല്ലാത്തിനും വേണ്ടത്. മറ്റൊരാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ തന്നെ അലട്ടാറില്ല എന്നും, നല്ല മനസ്സുണ്ടാകണമെന്നുമാണ് റീന ചേച്ചിയുടെ അഭിപ്രായം. അതേസമയം തന്റെ പ്രായം തുറന്നു പറയാനും റീന ചേച്ചിക്ക് മടിയില്ല. 55 വയസ്സാണ് ഇപ്പോൾ താരത്തിനുള്ളത്. 16 വർഷമായി ലണ്ടനിലാണ് റീന ചേച്ചിയെങ്കിലും തിരുവനന്തപുരത്തുകാരിയാണ്. നാട്ടിലായിരുന്നപ്പോൾ മലയാളം അധ്യാപികയായിരുന്നു. BEd മലയാളത്തിൽ MA ബിരുദാനന്തര ബിരുദവും ഉണ്ട്. ലണ്ടനിൽ സ്ഥിരതാമസമാണെങ്കിലും എല്ലാ പ്രവാസി മലയാളികളെ പോലെയും മലയാളത്തിനോടും കേരളത്തിനോടും ഒക്കെ സ്നേഹമാണ്. താനൊരു ഡിവോഴ്സി ആണെന്നും അടുത്തിടെ റീന ജോൺ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു. ഒരു മകനുണ്ടെന്നും മകൻ ബാംഗ്ലൂർ ബേസ്ഡ് IT കമ്പനി നടത്തുന്നുവെന്നും റീന പറഞ്ഞിരുന്നു. തന്റെ രണ്ടാം വിവാഹത്തിന് ശേഷമാണ് റീന ജോൺ ലണ്ടനിലേക്ക് എത്തുന്നത്. താൻ പ്രതീക്ഷിച്ച പോലെ ഒരു ജീവിതമായിരുന്നില്ല രണ്ടാമത് ലഭിച്ചതെന്നും, അതോടെ ബന്ധം പിരിയേണ്ടി വന്നുവെന്നും ഒക്കെ റീന ജോൺ തുറന്നു പറയുന്നുണ്ട്. ഫോളോവേഴ്സിനെ ഇങ്ങനെ എന്റർടൈൻ ചെയ്യുന്ന റീന ജോൺ ഏറെ പ്രതിസന്ധികൾ അതിജീവിച്ചെത്തിയ ഒരു താരം കൂടിയാണ്. സ്ട്രെസ് കൂടി ക്യാൻസർ പേഷ്യന്റ് ആയ കഥയൊക്കെ റീന ജോൺ ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. രോഗത്തെ ഒരു ചാലഞ്ചായി എടുത്താണ് താൻ അതിജീവിച്ചതെന്നും, 5 വർഷം മുൻപ് താനൊരു ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നുവെന്നും റീന ജോൺ പറയുന്നു. ഇതെല്ലാം അതിജീവിച്ച ശേഷമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ റീന ജോൺ സജീവമാകുന്നത്. അന്ന് റീന ജോണിനെ അപമാനിച്ചവർ പോലും ഇന്നിപ്പോൾ ജീവിതകഥ കേട്ട് കയ്യടിക്കുകയാണ്. ഒറ്റയ്ക്കാണ് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെയും അതിജീവിച്ചതെന്ന് റീന ജോൺ തുറന്നു പറയുമ്പോൾ വിമർശകരുടെ കാഴ്ചപ്പാടിലും മാറ്റം വന്നിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.